എയർ കേരളയിൽ നിലപാട് മാറ്റവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എയർ കേരള പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളാണ് പ്രതിനിധികൾ പൊതുചർച്ചയിൽ ഉന്നയിച്ചത്. ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം നടന്ന പൊതുചർച്ചയിലാണ് എയർ കേരള സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മുൻ സർക്കാരിന്റെ കാലത്ത് വിഭാവനം ചെയ്ത പദ്ധതിയായ എയർ കേരള പരിഗണനയ്ക്കെടുക്കാൻ ഈ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളന പ്രതിനിധികളിൽ ചിലർ ആവശ്യമുന്നയിച്ചിരുന്നു. അദ്ദേഹം ഇത് അജണ്ടയിലില്ലെന്ന് പറഞ്ഞു. ഇതും കൂടെ ഒന്ന് അജണ്ടയിൽ പെടുത്തണം ഈ ലോക കേരള സഭയിൽ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് ഒരു പ്രധാന കാര്യമുള്ളത്, ഇപ്പം നമുക്ക് രണ്ട് സ്വകാര്യ കമ്പനികളുണ്ട്. ആ സ്വകാര്യ കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് എയർ കേരള തുടങ്ങുകയാണെങ്കിൽ അത് വൻപിച്ച വിജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എയർ കേരള സംബന്ധിച്ച് മുൻനിലപാടിൽ മാറ്റമുണ്ടെന്നും അത് ആലോചിക്കാവുന്ന പരുവത്തിലായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എയർ കേരള പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എയർ കേരളയുടെ കാര്യത്തില് നേരത്തെ അത് ആലോചിക്കുന്നില്ല എന്നീ അഭിപ്രായമായിരുന്നു ഞാൻ തുറന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ആലോചിക്കാവുന്ന പരുവത്തിലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് നമുക്ക് ആലോചിച്ച് നോക്കാം എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പറ്റുക. പോലീസ് ക്ലിയറൻസ് ഓൺലൈൻ വഴിയാക്കുന്നത് പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉച്ചയ്ക്ക് മുന്നേ നടന്ന സെഷനിൽ ലോക കേരള സഭയുടെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും മുന്നോട്ട് വെച്ച ശുപാർശകളിന്മേലുള്ള ചർച്ചകളാണ് നടന്നത്. അടിക്കടി ഉയരുന്ന വിമാനയാത്രാ നിരക്ക്, പ്രവാസി പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിനിധികൾ പ്രധാനമായും പൊതുചർച്ചയിൽ ഉന്നയിച്ചത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, കെ സി ജോസഫ് എന്നിവരാണ് പൊതുചർച്ച നിയന്ത്രിച്ചത്. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.